ഹായ് ഫ്രണ്ട്, ഞാനിപ്പോ കൊട്ടിയൂര്, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരാണല്ലോ കേട്ടോ. അത് കേരളത്തിലെ എങ്ങും തന്നെ കാണാൻ പറ്റാത്തൊരു അപൂർവ സംഭവം ഞങ്ങൾ കാണിക്കാൻ പോവാം. കൊട്ടിയൂരിലെ പ്രധാന വരുന്ന ഭക്തനങ്ങളെല്ലാം വാങ്ങിപ്പോകുന്ന സാധനമാണ് ഓടപ്പൂ. ഓടപ്പൂ എന്ന് വെച്ചാൽ പറിച്ചെടുക്കുന്ന സാധനമല്ല, ഇതാണ് ഓട. എല്ലാവർക്കും അറിയാം ഇത് ചില സ്ഥലങ്ങളിൽ ഈറ്റാന്ന് പറയും. ഇത് തൊലി എത്തിയത് തൊലി എത്തിയതാണ്. അപ്പൊ ഇത് നീളം എത്ര ഉണ്ട്? അത് എളുപ്പത്തിന് വേണ്ടി മുറിച്ച് വെച്ചേക്കുന്നതാണേ, തൊലി എത്തി വെച്ചതാണ്. അപ്പൊ തൊലി ഈ പൂ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചറിയാം ഞാൻ കേട്ടോ. എന്തായാലും നോക്കിയോ, ഇതേ കല്ല് പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കല്ല, ഇതും പുഴയുടെ കല്ല. ഈ ഉത്സവ സമയത്ത് മാത്രമേ ഈ പൂ ഉണ്ടാവുള്ളേ. അത് എങ്ങനെ ഇടിക്കാം? ഏ, പൊട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാവില്ല, ആവൂല. പൊട്ടിപ്പോ, ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചുള്ള സാറിന്. ഇത് അടിയത്തും പൊട്ടിപ്പോകും. പൊട്ടാനും നല്ല സാവകാശം പിടിക്കണം, എന്നാലേ ആവും. പൊട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളില്ല, അത് കളയും. അത് ഉപേക്ഷിക്കില്ല, ഉപയോഗിക്കില്ല. അവിടെ വളരെ ഭയങ്കര വില. ഒരു ഉഴപ്പുമായപ്പോഴത്തേക്കും 10-50 രൂപ 60 രൂപയ്ക്ക് ആവും. തൽക്കാലം നമുക്ക് ഇത്ര നിർത്താം. എന്നിട്ട് ഇതിന് പൂവാക്കുന്ന വിധം കാണിച്ചുതരാം. ഇതാണ് പൂവാക്കുന്ന സാധനം. ഈ സാധനം വെച്ചാല് കൊടക്കമ്പി രാഗി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊരു വില കൊടുത്ത് വന്നാൽ 600-700 രൂപ ഈ സാധനത്തിൽ ഉണ്ടാവും, വില ഉണ്ടാവും. ഇത്രയും സാധനം 10 വലിന് 1000 രൂപ, 2, 4, 6, 12 വലുണ്ട്. 12, 22, 2000 രൂപ എടുത്താവും വില നമ്മുടെ. അപ്പൊ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്നത് കാണിച്ചിടാം. കയ്യെല്ലാം സ്വച്ഛ, കയ്യെല്ലാം ബാക്കി ഉണ്ടാവില്ല, എല്ലാം തുളവ്. ഇപ്പൊ സെയിം സാ പൂവായി. ഇനി ഒരു ചെറിയ പൂ എടുത്താലും അവിടെ പൂവായി. ഇനി പൂവ് അങ്ങനെ ആക്കുക വെച്ചാല് അതാ ഒരു സാധനം ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് മറിക്കാം. മറിച്ച് ഇത്ര ആയി. ഇനി നമ്മള് രണ്ട് സൈഡിൽ നിന്ന് നാരെടുക്കാം. നാരെടുത്തു, നേരെ ഓപ്പോസിറ്റ് ഇവിടെ നാരെടുത്തു. ഇതിന് ശേഷം ഇതാണ് കൊട്ടിയൂരിന്റെ മാത്രം അപൂർവ സാധനം ഓടപ്പൂ. ഇത് ലോകത്തിലെ ഏത് അമേരിക്ക പോയാലും ഈ സാധനം കിട്ടില്ല. ഇതാണ് ഓടപ്പൂ. ഇതാണ് കൊട്ടിയൂര് ദശയാഗ സമയത്ത് ദശന്റെ താടി എന്നും ഐതിഹ്യമുണ്ട്.
ഋഗുമുനിയുടെ താടി എന്ന വൈദ്യമുണ്ട്. എന്തായാലും ശിവലിംഗമാണെന്നും ഒരു സങ്കല്പമാണെന്നും പറഞ്ഞത്, അതായത് ശിവലിംഗത്തിന്റെ മോഡലാണ് ഈ പൂവിന്റെ ഇത് വരുന്നത്, അങ്ങനെയും പറയപ്പെടുന്നത്. എന്താണെങ്കിലും സംഭവം അടാറ് സംഭവമാണ്. ഓക്കെ.